Hi friends, 9th class ile Kerala Padavali Learning Excellence Record Part 2 video ilekku ella kuttukarkkum swagatham. Part 1 il nammal pravartanam 4 vare ayirunnu nokkiyirunnathu. Ini pravartanam 5. Saunarya lehariyile etrayere aahladakaramaya kaazhchakalilude nam kadannu poyathu. Aahladanubhoothi pakarunna kaazhchakal maathramano prakruthiyilullathu MP Paul parayunnathu nokku. വസന്തത്തിലൂടെ പുഞ്ചിരിതൂകുന്ന പ്രകൃതി ചിലപ്പോൾ നഖത്തിലും ദന്തത്തിലും രക്തം പുരണ്ട ഉഗ്രരൂപിണിയായി പ്രത്യക്ഷപ്പെടുന്നു. പ്രകൃതി സൗന്ദര്യവും കലാ സൗന്ദര്യവും ആ ഭാഗത്തു നിന്നുള്ള കോട്ടാണ്. ഇനി ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളും നാം സമീപകാലത്ത് അനുഭവിക്കുകയുണ്ടായല്ലോ. ഈ അനുഭവങ്ങൾ കൂടി പരിഗണിച്ച് ലേഖകന്റെ നിരീക്ഷണത്തിന്റെ പൊരുൾ വിശദമാക്കൂ. ഇതാണ് നമ്മുടെ പ്രവർത്തനം. അപ്പോൾ നമുക്ക് ആ ഒരു പ്രവർത്തനം എഴുതി നോക്കാം. ദൈവം നമുക്ക് കനിഞ്ഞു നൽകിയ വരദാനമാണ് നമ്മുടെ പ്രകൃതി. ഇതിൽ മനുഷ്യനും പക്ഷി മൃഗാദികളും കൂടാതെ നമുക്ക് വേണ്ടതൊക്കെ സുലഭമാണ്. സമൃദ്ധിയുടെ പര്യായമാണ് പ്രകൃതി എന്ന് തന്നെ പറയാം. എന്നാൽ മനുഷ്യൻ്റെ ദുഷ്പ്രവൃത്തികൾ നമ്മുടെ പ്രകൃതിയെ ക്ഷുഭിതയാക്കാറുണ്ട്. സമീപകാലങ്ങളിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഉയർന്ന താപവും ഇടവിട്ടുണ്ടാകുന്ന പേമാരിയും പ്രക്ഷോഭത്തിന് ഉദാഹരണങ്ങളാണ്. കഴിഞ്ഞ 2 വർഷങ്ങളിൽ നമ്മൾ പേമാരിയുടെ വിനാശ സ്വഭാവം എത്രത്തോളമുണ്ടെന്ന് തിരിച്ചറിഞ്ഞതാണ്. ആയിരക്കണക്കിന് ആളുകൾ ജീവനെടുത്ത മഹാപ്രളയവും അത്രത്തോളം തന്നെ ഭീകരമായ സുനാമിയും നമ്മുടെ നാടിന് ഇന്നും നടക്കുന്നതാണ്. മണ്ണിടിച്ചിൽ മൂലം എത്ര പേരുടെ ജീവനുകളാണ് ബലിയാടായത്. മനുഷ്യൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രകൃതിയെ ചൂഷണം ചെയ്യുമ്പോൾ നാം ഇതൊന്നും ഓർക്കാറില്ല. മനുഷ്യൻ പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന് ജീവിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഇവയിൽ നിന്നെല്ലാം രക്ഷ നേടാൻ കഴിയും. ഇത്തരത്തിൽ നമുക്ക് ഈ ഒരു ലേഖകന്റെ നിരീക്ഷണത്തിന്റെ പൊരുൾ വിശദമാക്കാൻ കഴിയും. ഇനി നമ്മുടെ 6-ാമത്തെ പ്രവർത്തനം നോക്കാം. പ്രകൃതി സൗന്ദര്യം കണ്ടും കേട്ടും അനുഭവിച്ചും ആസ്വദിക്കാൻ നമുക്കെല്ലാം ഏറെ ഇഷ്ടമാണ്. ഇത്തരം മനോഹരമായ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാനാവാത്ത കഥാപാത്രമാണ് കുപ്പിവളകളിലെ കണ്ണമ്മ. കഥ വിശകലനം ചെയ്ത് കണ്ണമ്മയുടെ സവിശേഷതകൾ കണ്ടെത്തി കഥാപാത്ര നിരൂപണം തയ്യാറാക്കും. അപ്പോൾ നമ്മൾ പഠിച്ച കഥയാണ് കുപ്പിവള എന്നുള്ളത്. അതിലെ കണ്ണമ്മ എന്ന കഥാപാത്രത്തെയും നമുക്ക് ആർക്കും മറക്കാൻ കഴിയില്ല. നമുക്ക് കഥാപാത്ര നിരൂപണം തയ്യാറാക്കാം. ഇരുൾ നിറഞ്ഞ ലോകത്ത് കഴിയാൻ വിധിക്കപ്പെട്ടവൾ എന്ന് സ്വയം അംഗീകരിക്കുകയും അതിൽ ഒതുങ്ങിക്കൂടുകയും ചെയ്യുന്ന കണ്ണമ്മയുടെ ജീവിതത്തിൽ സ്പർശനത്തിൻ്റെയും കേൾവിയുടെയും ലോകം ഒരു മാറ്റത്തിന് വഴിതെളിച്ചു. നാഗപ്പാതിയിൽ വീഴുന്ന മഴവെള്ളത്തിൻ്റെ ഇരുമ്പയിലൂടെയും കൈവെള്ളയിൽ പതിക്കുന്ന മഴത്തുള്ളികളുടെ ചലനത്തിലൂടെയും മഴയുടെ ശക്തി അറിയാൻ അവൾക്ക് കഴിഞ്ഞു. അനാഥാലയത്തിലെ പതിവ് ചിട്ടകൾ കാണാപ്പാടമാണ് അവൾക്ക്. കൂടാതെ തനിക്ക് ചുറ്റുമുള്ള ശബ്ദങ്ങളിലൂടെ ലിസ, സേതു, മേരി, ദേവി ചേച്ചി, സിസ്റ്റർ അമ്മ എന്നിവരെയെല്ലാം അവൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ സൗന്ദര്യം, തിളക്കം, പച്ച ഇവയെല്ലാം അവളുടെ ചിന്തകൾക്ക് ഇന്നും അറിയാത്ത പാഠങ്ങളാണ്. എന്നാൽ ഈ ലോകത്ത് കുപ്പിവളകളുടെ കിലുക്കം പ്രകാശത്തിൻ്റെ മഴയായി അവളിൽ പെയ്തിറങ്ങുന്നു. ഇനി നമുക്ക് 7-ാമത്തെ പ്രവർത്തനം നോക്കാം. കണ്ണമ്മ എന്ന കഥാപാത്രത്തെ മനസ്സിലാക്കിയല്ലോ. ചുവടെ നൽകിയ ചിത്രങ്ങളിലെ വ്യക്തികളെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? കൂട്ടുകാർക്ക് ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തികളെ പരിചയമുണ്ടോ? സ്റ്റീഫൻ ഹോക്കിംഗ്, എലൻ കെല്ലർ, അരുണിമ സിൻഹ, വൈക്കം വിജയലക്ഷ്മി ഇവരെയെല്ലാം കൂട്ടുകാർ കേട്ടിട്ടുണ്ടോ? തങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ കഴിവ് തെളിയിച്ച് സമൂഹത്തിന് പ്രചോദനമായി മാറിയ ഈ പ്രതിഭകൾക്ക് പൊതുവായുള്ള സവിശേഷത എന്താണ്? അവരുടെ ജീവിതം നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കും. അപ്പോൾ ഇവരുടെ ജീവിതം നമുക്ക് നൽകിയ സന്ദേശം എന്താണ്, അതുപോലെ തന്നെ ഇവരുടെ പൊതുവായ സവിശേഷത എന്താണ് എന്നൊക്കെ കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് തീവ്രമായ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ നമ്മുടെ ആരോഗ്യ പരിസ്ഥിതിയോ ജീവിത ചുറ്റുപാടോ ഒന്നും ഒരു വിഷയമല്ല. എത്രത്തോളം നമ്മുടെ ഉള്ളിൽ ആ ഒരു ആഗ്രഹം തീവ്രമാണ് അതിനനുസരിച്ചായിരിക്കും അതിലേക്കുള്ള നമ്മുടെ പ്രയാണം. മഹാനായ ഊർജ്ജശാസ്ത്രജ്ഞനായ സ്റ്റീഫൻ ഹോക്കിംഗ് തൻ്റെ വീൽചെയറിൽ ഇരുന്നു കൊണ്ട് പ്രപഞ്ചത്തെ നിഗൂഢ രഹസ്യങ്ങളുടെ സത്യം നമുക്ക് മുന്നിലേക്ക് എത്തിച്ച കഥ നമുക്ക് ഓരോരുത്തർക്കും സുപരിചിതമാണ്. അതുപോലെ തന്നെ ഹെലൻ കെല്ലർ, അരുണിമ സിൻഹ, വൈക്കം വിജയലക്ഷ്മി എന്നീ സ്ത്രീകൾ അവരുടേതായ മേഖലയിൽ കഴിവ് തെളിയിച്ചവരാണ്. ഇവരെല്ലാം തന്നെ സാധാരണ വ്യക്തികളെ പോലെ ആയിരുന്നില്ല. വിധിയുടെ വിളയാട്ടത്തിൽ ബലിയാടുകളായി ജീവിതം കഴിച്ചുകൂട്ടാതെ സ്വപ്നങ്ങൾ കാണുകയും സധൈര്യം അവ നേടിയെടുക്കാൻ പരിശ്രമിക്കുകയും ഇപ്പോൾ നമ്മുടെ ആരാധനാ കഥാപാത്രങ്ങളായി മാറുകയും ചെയ്തവരാണ്. ഇവരുടെയെല്ലാം ജീവിതകഥ നമുക്ക് നല്ലൊരു പാഠമാണ് നൽകുന്നത്. ആഗ്രഹങ്ങളെ നിഷ്പ്രയാസം നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം കൂട്ടുകയും ചെയ്യും. ഇത്തരത്തിൽ നമുക്ക് ഇവരെ കുറിച്ചിട്ടും നമുക്ക് ഇവരുടെ ജീവിതത്തിൽ നിന്ന് കിട്ടിയ സന്ദേശവും നമുക്ക് എഴുതാം. ഇനി കൂട്ടുകാരുടെ ഐഡിയക്കനുസരിച്ച് വേറെയും മാറ്റി എഴുതാവുന്നതാണ്.
ഇനി പ്രവർത്തനം 8. പലതരത്തിലുള്ള വെല്ലുവിളികൾ അതിജീവിച്ച് ലോകത്തെ വിസ്മയിപ്പിച്ച ചില പ്രതിഭകളെയാണ് നാം ഇപ്പോൾ പരിചയപ്പെട്ടത്. ഇച്ഛാശക്തിയും നിശ്ചയദാർഢ്യവുമുള്ള മനുഷ്യർക്ക് അസാധ്യമായി ഒന്നുമില്ല. മനുഷ്യനെക്കുറിച്ച് മഹാത്മാഗാന്ധി പറഞ്ഞത് വായിക്കൂ, നിങ്ങൾ മനുഷ്യനായതുകൊണ്ട് മാത്രം വലിയവനാകുന്നില്ല, മനുഷ്യത്വമുള്ളവനാകുമ്പോഴാണ് വലിയവനാകുന്നത്. മഹാത്മാഗാന്ധി. മനുഷ്യത്വത്തിൻ്റെ ആരൂപമായ ഗാന്ധിജിയുടെ അതിശക്തമായ സ്വാധീനം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജീവിതത്തിലും എഴുത്തിലും തെളിഞ്ഞു കാണാം. അമ്മ എന്ന കഥ അതിൻ്റെ മികച്ച ഉദാഹരണമാണ്. കഥ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കും. അപ്പോൾ നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജീവിതത്തിലും എഴുത്തിലും ഗാന്ധിജി എന്ന ആൾരൂപത്തെ ഗാന്ധിജിയെ എങ്ങനെയൊക്കെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തത്, എങ്ങനെയൊക്കെയാണ് സ്വാധീനം ചെലുത്തിയത് എന്ന് അമ്മ എന്ന കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് വിശകലനം ചെയ്തിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാനെത്തിയ ഗാന്ധിജിയെ കാണാൻ പോയ അനുഭവം ബഷീർ ഓർക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അവിടെ വെച്ച് ഗാന്ധിജിയെ തൊട്ട് ജന്മസാഫല്യം അടഞ്ഞതിനെക്കുറിച്ച് ബഷീർ ഓർക്കുന്നു. സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ ഗാന്ധിജിയുടെ വാക്കുകളിലും പ്രവൃത്തികളിലും സ്വാധീനം ഉണ്ടായി കദർ ധരിച്ചു തുടങ്ങിയതാണ് ബഷീർ. അന്ന് സ്വാതന്ത്ര്യത്തിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും ചിഹ്നമായിരുന്നു കദർ. ഗാന്ധിജിയോടും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളോടും ആഭിമുഖ്യം തോന്നിയ ബഷീർ പഠനം ഉപേക്ഷിച്ച് ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ പോയി. തുടർന്ന് അറസ്റ്റും ജയിൽവാസവും അനുഭവിച്ചു. പെറ്റമ്മയെയും മാതൃഭൂമിയെയും ഒന്നായി കാണണമെന്നും ജന്മഭൂമിക്കായി പ്രവർത്തിക്കാനും ബഷീറിന് തോന്നിപ്പിച്ചത് ഗാന്ധിജിയോടുള്ള ബഹുമാനമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്മ എന്ന കഥയിൽ ഗാന്ധിജിയുടെ സ്വാധീനം എത്രത്തോളം വൈക്കം മുഹമ്മദ് ബഷീറിൽ ചെലുത്തിയിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് പറയുന്നത്. ഇനി അടുത്ത പ്രവർത്തനം നമുക്ക് നോക്കാം. പ്രവർത്തനം 9. ഗാന്ധിജിയുടെ ആദർശങ്ങൾ ജീവിതത്തിൽ നടപ്പാക്കാനുള്ള വെമ്പലും സ്വന്തം ജീവൻ പരിഗണിച്ചും സ്വാതന്ത്ര്യത്തിനായി പോരാടാനുള്ള ആവേശവും അമ്മയിലെ നായക കഥാപാത്രത്തിൽ കാണാം. അന്ന് സന്ധ്യയ്ക്ക് വീട്ടിൽ ചെന്ന് അമ്മയോട് അഭിമാനത്തോടെ ഞാൻ പറയും, ഉമ്മ, ഞാൻ ഗാന്ധിജിയെ തൊട്ട്. സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കെ തന്നെ സ്വന്തം നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് പോരാടിയ ബഷീറിൻ്റെ ജീവിതം സമകാലിക വിദ്യാർത്ഥി സമൂഹത്തിന് നൽകുന്ന തിരിച്ചറിവുകൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ നിരീക്ഷണങ്ങൾ എഴുതും. അപ്പോൾ ഗാന്ധിജിയും ഗാന്ധിജിയിലുണ്ടായിരുന്ന നിലപാടുകളും നമ്മുടെ ബഷീറും ബഷീറിലുണ്ടായിരുന്ന നിലപാടുകളും നമ്മൾ മനസ്സിലാക്കിയതാണ് അമ്മ എന്ന കഥയിലൂടെ. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇന്നത്തെ സമകാലിക വിദ്യാർത്ഥി സമൂഹത്തിന് എങ്ങനെയൊക്കെ പകർന്നു നൽകാൻ കഴിയും, അവർക്ക് എന്തൊക്കെ ഉപദേശം നൽകാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ എഴുതേണ്ടത്. സ്കൂൾ വിദ്യാഭ്യാസ കാലം മുതലേ ശക്തമായ ഒരു നിലപാട് സ്വീകരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് വൈക്കം മുഹമ്മദ് ബഷീർ. സ്വന്തം ഇഷ്ടപ്രകാരം ഗാന്ധിജിയോടും ദേശീയ പ്രസ്ഥാനത്തോടും ഉള്ള അടങ്ങാത്ത ആഗ്രഹം കൊണ്ട് വീട്ടിൽ നിന്നും പുറപ്പെട്ട ബഷീർ പലവിധ ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നു. പോലീസിൻ്റെ പ്രഹരം ഏൽക്കേണ്ടി വന്നിട്ടും സ്വന്തം നിലപാടിൽ ഉറച്ചു നിന്ന ഒരു മഹാവ്യക്തിത്വത്തിന് ഉടമയാണ് അദ്ദേഹത്തെ ഇന്ന് വിദ്യാർത്ഥി സമൂഹം മാതൃകയാക്കേണ്ടതുണ്ട്. ഇന്നത്തെ വിദ്യാർത്ഥി സമൂഹം വേണ്ടത്ര ആത്മബലമോ ആത്മവിശ്വാസമോ ഇല്ലാത്തതാണ്. അതുകൊണ്ട് തന്നെയാണ് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. മറ്റുള്ളവരെ എതിർക്കുന്ന മനോഭാവമല്ല ആത്മബലം എന്ന് പറയുന്നത്. ചെയ്യുന്ന പ്രവൃത്തിയിൽ ഉള്ള വിശ്വാസവും അതിൽ നിന്ന് ഒരു ചുവട് പോലും പിന്മാറാതിരിക്കലുമാണ്. അക്രമമോ കൊലയോ ആത്മഹത്യയോ ഒന്നുമല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത്. അത് തൻ്റെയും തൻ്റെ കൂടെയുള്ളവരുടെയും അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനുള്ളതാണ്. ഇനി നമുക്ക് 10-ാമത്തെ പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 10. സ്വന്തം രചനകളെക്കുറിച്ചുള്ള ബഷീറിൻ്റെ രസകരമായ നിരീക്ഷണമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ഞാൻ എഴുതിയിട്ടുള്ള മാതിരി കഥകൾ ആർക്കും പ്രയാസം കൂടാതെ എഴുതാവുന്നതാണല്ലോ. അതിന് വലിയ ബുദ്ധിയും ഭാവനയും ഒന്നും അറിവും ഒന്നും ആവശ്യമില്ല. ചുമ്മാ എവിടെയെങ്കിലും കുത്തിയിരുന്ന് എഴുതിയാൽ മതി. അനുഭവങ്ങൾ ഇച്ചിരി പിടിയോടെ ഉണ്ടല്ലോ, അതെല്ലാം കാച്ചിയാൽ മതി. ഈ വാക്യങ്ങൾ ബഷീറിൻ്റെ രചനകളുടെ എന്തെല്ലാം സവിശേഷതകളാണ് തെളിയുന്നത്. അമ്മ എന്ന കഥ ആസ്പദമാക്കി ബഷീർ കൃതികളുടെ സവിശേഷതകളെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കും. സൂചനകൾ തന്നിട്ടുണ്ട്: ആത്മാംശമുള്ള രചനകൾ, നർമ്മം തുളുമ്പുന്ന ആഖ്യാനരീതി, കഥാപാത്ര സൃഷ്ടിയിലെ വൈവിധ്യം, വാമണിയുടെ ശക്തിയും സൗന്ദര്യവും. ഇവയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമുക്ക് സവിശേഷതകളെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കേണ്ടത്. വായന എന്ന് കേൾക്കുമ്പോഴേ പലർക്കും വിരസത തോന്നാമെങ്കിലും വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഓരോ പുസ്തകങ്ങളും കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർക്ക് വരെ വളരെ ഇഷ്ടമുള്ളതാണ്. അതിനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ രചനാശൈലി തന്നെയാണ്. മിക്ക നോവലുകളും അദ്ദേഹത്തിൻ്റെ സ്വന്തം ജീവിതകഥകളാണ്. അവസരോചിത നർമ്മഭാവങ്ങൾ ഏതൊരു വായനക്കാരിലും ചെറുമന്ദഹാസം വിടർത്താൻ ശേഷിയുള്ളവയാണ്. പാമ്പ്, കാക്ക,
ആട് എന്തു വേണ്ട എല്ലാ വിഭാഗം ജീവജാലങ്ങളും ബഷീറിൻ്റെ കഥയിലെ കഥാപാത്രങ്ങളാണ്. നാടൻ ശൈലിയിലുള്ള അവതരണം അദ്ദേഹത്തിന് ബേപ്പൂർ സുൽത്താൻ എന്ന പേര് നേടിക്കൊടുത്തു. ഇതോടെ നമ്മുടെ 10-ാമത്തെ പ്രവർത്തനം പൂർത്തിയായിരിക്കുകയാണ്. 11-ാമത്തെ പ്രവർത്തനവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.